എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മുടെ വലിയ എന്താ പറയുക, ഒരു മഹാനടൻ അല്ലെങ്കിൽ ഒരു മഹാത്ഭുതം, അഭിനയത്തിൽ അദ്ദേഹത്തെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അഭിനയം മാത്രമല്ല, എന്ത് എടുത്താലും എന്തിലും അദ്ദേഹത്തെ എന്താ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ സംവിധാനം അല്ല, എന്തിലും നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വലിയ മഹാനായ ഒരു കലാകാരൻ നെടുമുടി വേണു ചേട്ടൻ. അദ്ദേഹം അരങ്ങൊഴിഞ്ഞു ഒക്ടോബർ 11 തിങ്കളാഴ്ച. മലയാളക്കരയ്ക്കും നമുക്കെല്ലാവർക്കും ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. എന്നെ സംബന്ധിച്ചിട്ട് പേഴ്സണലായിട്ട് ഞങ്ങൾക്കും ജീവിതത്തിൽ വേണുചേട്ടൻ്റെ ഈ ഒരു വിയോഗത്തിന് മുമ്പ് അന്ന് വെളുപ്പിനാണ് എൻ്റെ അമ്മായിയുടെ മകൻ, അച്ഛൻ്റെ പെങ്ങളുടെ മകൻ സതീഷ് ബാബു, ജി സതീഷ് ബാബു എന്നാണ് സതീഷ് ചേട്ടൻ, 57 വയസ്സുണ്ടായുള്ളൂ, വെളുപ്പിന് അറ്റാക്കായിട്ട് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിട്ടുപോയി. അതിൻ്റെ ഒരു ഷോക്കിലും അതിൻ്റെ ഒരു മരവിപ്പിലും ഇരിക്കുമ്പോഴാണ് അന്ന് പകലാണ് വേണുചേട്ടനും നമ്മൾ വിട്ടുപോയി. അപ്പോൾ ആ തിങ്കളാഴ്ച ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ദിവസമാണ് അല്ലേ, ഒരു വലിയ കറുത്ത ദിനം തന്നെയാണ്. അപ്പോൾ സതീഷ് ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട വേണുചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ ഇത്രയും അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ എനിക്കറിയില്ല. എനിക്ക് അത്രയും ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരുപാട് പ്രതിഭകളുണ്ട് നമ്മുടെ സിനിമാ രംഗത്ത് അല്ലേ. എന്നാലും പരന്തു ഇഫ് വേണുചേട്ടൻ, നെടുമുടി വേണു എന്ന് പറയുന്ന അഭിനേതാവ്, അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ അദ്ദേഹത്തെ ആ രീതിയിലാണ് കാണുന്നത്. ഓരോരുത്തർ അദ്ദേഹത്തിൻ്റെ ഈ വേർപെട്ട ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അല്ലെങ്കിൽ ഓരോന്നും വിശേഷണങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതാണ്. അവരൊക്കെ എത്രത്തോളം ആ ഒരു കലാകാരനെ ആദരിച്ചിരുന്നു, എത്രത്തോളം ആ കലാകാരനെ മനസ്സിലേറ്റിയിരുന്നു എന്നുള്ളൊരു പരമമായ സത്യം. മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂക്കയും ലാലേട്ടനും അന്ന് രാത്രി തന്നെ അല്ലെ ഓടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. രണ്ടുപേരുടെയും മുഖം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അത് ഒരുപാട് ദുഃഖം, കാരണം അത്രയും അവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസി വർഷങ്ങളായിട്ടുണ്ട്. അവർ പോലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു കലാകാരനാണ് വേണുചേട്ടൻ. അപ്പോൾ വേണുചേട്ടൻ്റെ ജനനം എന്ന് പറയുന്നത് 1948 അദ്ദേഹം ജനിക്കുന്നത്, മെയ് 22. അതൊക്കെ നമുക്ക് എനിക്ക് ഇതിൽ നോക്കി നമുക്ക് അറിയാം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് 500 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. അതെ, ആ 500 സിനിമകൾ അല്ല 500 സിനിമകളോളം അഭിനയിച്ച ഈ വ്യക്തി 1978 ആദ്യമായിട്ട് മൂവി ക്യാമറയ്ക്ക് മുന്നിൽ വരിക. മൂവി ക്യാമറയ്ക്ക് മുന്നിൽ അതിനു മുമ്പേ വന്നിരുന്നു. 1975 ഒരു സുന്ദരിയുടെ കഥ എന്ന് പറഞ്ഞ് തോപ്പിൽ ബാസു സാറിൻ്റെ ഉദയയുടെ ബാനറിൽ വന്ന സിനിമയാണത്, പഴയ സിനിമയാണ്. അതിലൊരു കോളേജ് കുമാരൻ അതായിട്ട് ചെറിയ ഒരു ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്ക അഭിനയിച്ചില്ല, അവന് അനുഭവങ്ങൾ പാളിച്ചകളിൽ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അത് യാത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലുള്ള ഒരു ഇത് പറയാനുണ്ട്. പിന്നീട് അദ്ദേഹം അതിനിവിടെയാണ് പിന്നെ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ നാടക കളരിയിലേക്ക് വന്ന് ആ കളരിയിലൂടെയാണ് അദ്ദേഹം നാടകത്തിലും ആ കലാപ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കാളിയായി. അതിനുശേഷം കലാകൗമുദിയുടെ ഫിലിം മാഗസിനിൽ പത്രപ്രവർത്തകനായിട്ട് ജേർണലിസ്റ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ ജേർണലിസ്റ്റായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ച സമയത്തുള്ള ചില രസകരമായ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഈ ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അതൊക്കെ അറിയുന്നത്. ഒന്ന്, നമ്മുടെ മണിയമ്പിള്ള രാജചേട്ടൻ പറഞ്ഞൊരു കാര്യം, അത് JB ജംഗ്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു അത് ക്യാപ്സൂളുമായി ഇങ്ങനെ വീഡിയോസ് വരുമല്ലോ. JB ജംഗ്ഷനിൽ മണിയമ്പിള്ള രാജചേട്ടൻ വേണുചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യണം നമ്മുടെ ജോൺ പിട്ടാ സാർ. അപ്പോൾ നമ്മുടെ വീഡിയോ വാളിൽ വരുമല്ലോ ഓരോരുത്തർ. അപ്പോൾ വേണുചേട്ടനായിട്ടുള്ള ഓർമ്മകൾ പുള്ളി ഇങ്ങനെ പറയുന്നത്, ഓർമ്മകളല്ല വേണുചേട്ടനെ നോക്കിക്കൊണ്ട് പറയണം, ഞാൻ പണ്ട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1975 പഠിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് ആ സിനിമയിലെ അവസരം തേടി കിടക്കുമ്പോഴാണ് നെടുമുടി വേണുചേട്ടനെ കാണുന്നത്. അപ്പോൾ വേണുചേട്ടൻ അന്ന് പത്രപ്രവർത്തകനാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, നമുക്ക് ഒരു റൈറ്റപ്പ് അങ്ങോട്ട് കാച്ചി കളയാം എന്ന് പറഞ്ഞു വേണുചേട്ടൻ മണിവിള്ള രാജനോട്. ആ സന്തോഷം. അപ്പോൾ വേദന പുള്ളി ശരി അങ്ങനെ എന്ന് എഴുതി. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ ഈ പേര് മാറ്റണം കേട്ടോ, സുധീർ കുമാർ എന്നുള്ള പേര് സിനിമയ്ക്ക് പറ്റില്ല, കാരണം ഒന്നത്തെ നിങ്ങൾ ഹാസ്യവേഷങ്ങൾ ചെയ്യാൻ പോകുന്ന ആളല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഹാസ്യവേഷം ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ പേര് മാറ്റാൻ പറ്റൂ, പേരിപ്പോൾ എന്തെന്ന്, അങ്ങനെ ഒരു ഹാസ്യവേഷത്തിനനുസരിച്ചൊരു പേര് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആലോചിച്ചിട്ട് എടുത്തുമില്ല. പിന്നെ പോലെ പരേതന്നൊക്കെ ഇടേണ്ടി വരുന്നു. മണിയമ്പിള്ള രാജചേട്ടൻ പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞു. പിന്നീട് മണിയമ്പിള്ളയിൽ അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹം മണിയമ്പിള്ള രാജുവായത്. അപ്പോൾ ഈ വേണുചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ, അതിൻ്റെ റൈറ്റിപ്പ് എങ്ങനെ വന്നെന്നറിയോ, പിന്നെ പരേതൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന പരേതൻ, അതിൻ്റെ ഹെഡിങ് പുള്ളി ഇട്ടത്, പുള്ളിയുടെ ഹെഡിങ്ങിൽ ഭയങ്കര വിദഗ്ധനാണ്.
ഹെഡിങ് നമ്മൾ പെട്ടെന്ന് ഞെട്ടിച്ചോളായി. പരേതൻ എന്ന് പറഞ്ഞിട്ടേക്കണു. ഇപ്പൊ രാജേട്ടൻ പറഞ്ഞു എന്റെ വീട്ടിലൊക്കെ ഇടിയും നൊലുളിയൊക്കെ ആയി അമ്മയൊക്കെ, കാരണം പരേതൻ എന്റെ മോൻ പഠിക്കാൻ പോയിട്ട് അന്ന് ഫോണൊന്നും ഇല്ല, പെട്ടെന്ന് എവിടെയാന്നൊക്കെ അറിയാൻ വരി പഠിക്കാൻ പോയിട്ട് ആ വഴി തന്നെ ആള് തട്ടിപ്പോയിട്ട് പരേതനായിട്ട് എഴുതി അംഗീകരിച്ചിട്ട് അങ്ങനെ മണിമുള്ള രാജേട്ടൻ ആ ഒരു രസകരമായ കാര്യം പറഞ്ഞു. അതുപോലെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു ഒരു ഇതിൽ പറഞ്ഞു, തമ്പി സാറിന്റെ ഇന്റർവ്യൂ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ എന്നോട്, അതായത് തമ്പി സാറിന്റെ അടുത്ത് അദ്ദേഹം ഇന്റർവ്യൂവിന് ചെന്നപ്പോ അന്ന് ഹൃദയം ഒരു ക്ഷേത്രം സിനിമ റിലീസായി കാണാം, അതിന്റെ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അപ്പോ ആ പാട്ടുകളെ കുറിച്ച് വേണിച്ചേട്ടൻ, അപ്പൊ ഈ സംഗീതത്തെ കുറിച്ച് അപാര ജ്ഞാനമാണ് വേണിച്ചേട്ടൻ, നല്ല ജ്ഞാനമുള്ള ആളാണ്. അപ്പൊ പുള്ളി ചോദിച്ചു ഈ എന്താണ് ആ സിനിമയിൽ മാധുരിയമ്മയെ ഇത് ആലപിക്കാൻ വേണ്ടി. അപ്പോ തമ്പിസാർ ചോദിച്ചു എന്തു പറ്റി, അല്ല അവര് പാടിയിട്ട് എനിക്കെന്തോ ഒരു കുറച്ച് അപശ്രുതിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് സുശീലാമ്മയെ കൊണ്ട് പാടിച്ചാൽ പോരായിരുന്നു എന്ന് വേണിച്ചേട്ടൻ ചോദിക്കുന്നു. അപ്പൊ തമ്പിസാർ പറഞ്ഞു ശരിയാണ് എനിക്കും തോന്നി, പിന്നെന്താ അത് ചെയ്യാൻ, അത് മാസ്റ്ററുടെ നിർബന്ധമായിരുന്നു, മാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട സിംഗർ എന്ന് പറഞ്ഞാൽ മാധുരിയമ്മയാണ്, അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം അടുത്ത പുള്ളിയുടെ ഇത് വന്നേക്കാൻ അറിയിച്ചത് മാധുരി അപസ്വരങ്ങളുടെ റാണി മാധുരി ശ്രീകുമാരൻ തമ്പി സ്കൂപ്പണേ. അപ്പൊ പുള്ളിയുടെ നമ്മളിപ്പോ ഈ യൂട്യൂബിലൊക്കെ ടൈറ്റിലിടില്ലേ, തമ്പനെയിലൊക്കെ ഇടില്ലേ, അതായത് ചിലപ്പോൾ ചിലർ പറയില്ലേ എന്തോന്നാണ് ഇതിനൊക്കെ ഇട്ടേക്കണേ ഇതിന്റെ തലക്കെട്ടൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പറയില്ലേ, അത് എല്ലാവരെയും അട്രാക്ഷന് വേണ്ടി ഇടുന്നതാണ്. അപ്പൊ പണ്ട് ഈ ന്യൂസിൽ ഇപ്പം പേപ്പറിലും അങ്ങനെ തന്നെ ന്യൂസിലൊക്കെ അതിന്റെ അട്രാക്ഷന് വേണ്ടിയിട്ട് ഓരോ രീതിയിലൊക്കെ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അറ്റൻഷൻ ആവാൻ വേണ്ടി അത് തന്നെ ഇപ്പൊ യൂട്യൂബിലും ആർത്തിച്ചോണ്ടിരിക്കണ എല്ലാരും നമ്മളടക്കം. അങ്ങനെ ഭയങ്കര വിവാദമായി, അത് വിവാദം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായല്ലോ. ഈ മാധുരിയമ്മയൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാർ പറയാന്ന് പറഞ്ഞാൽ ദേവരായ മാസ്റ്റർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഏറെ ഏതോ ഒരു ഗാനരചയിതാവ് അദ്ദേഹത്തെ വിളിച്ചത് അറിയിച്ചു, കാരണം പുള്ളിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിക്കണ്ടാ മതി ഇവർ രണ്ടുപേരും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് മാധുരിയെ പറഞ്ഞേക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ദേവരായ മാസ്റ്റർ ശ്രീകുമാരൻ തമ്പി സാറിനെ വിളിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ മാധുരിയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് അല്ല അപശ്രുതികളുടെ റാണി എന്ന് പറഞ്ഞു. അപ്പൊ തമ്പിസാർ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പൊ അപശ്രുതി ഉണ്ടെന്നൊന്നും പറഞ്ഞില്ലേ നിങ്ങൾ. ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അപശ്രുതി ഉണ്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അല്ലാണ്ട് മറ്റേ റാണി അതൊന്നും ഞാൻ പറഞ്ഞതല്ല, അത് പുള്ളി വേണു വേണുവിന്റെ രീതിയിൽ എഴുതിയതാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ തിരുത്തി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ തമ്പിസാർ പറഞ്ഞു ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, അങ്ങനെ ചോദിച്ചു അത് ചെറിയൊരു അപശ്രുതി പോലെ ഫീൽ ചെയ്തോ പാട്ടുകളിൽ പാട്ടുകളിൽ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞുള്ളൂ, അതെന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. നിങ്ങൾ തിരുത്തി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല, ഇനി ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. അപ്പൊ ആയിക്കോട്ടെ തമ്പിസാർ പറഞ്ഞു. തമ്പിസാറാണെങ്കിൽ ഭയങ്കര അഭിമാനിയാണ്, ഒരാളുടെ മുമ്പിലും തലവനിക്കാത്ത മനുഷ്യനാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അവർ തമ്മിൽ ഒരുമിച്ചിട്ടില്ല. ഹൃദയം ഒരു ക്ഷേത്രം കഴിഞ്ഞിട്ട് അതിൻ്റെ 720 ഗാനങ്ങളാണ് അവർ ഒരുമിച്ച് ചെയ്തത്. അതിനുശേഷം എത്രയോ കാലഘട്ടങ്ങളിലാണ് നഷ്ടം വന്നു എന്നുള്ളതാണ്. പിന്നെ ദേവരായ മാസ്റ്ററുടെ അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞു നമ്മൾ തമ്മിലാകുന്നത് വളരെ ഇതായി പോയത്, പാടില്ല പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിനൊരു ഒരു വിഷമം തോന്നി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ ഇടുന്ന ആ പത്രപ്രവർത്തനത്തിലും പുള്ളിയുടെ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ജി അരവിന്ദ സാറിനെ കാണാൻ ചെന്നിട്ട് ജി അരവിന്ദ സാറിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പോഴാണ് അരവിന്ദ സാർ അന്നിങ്ങനെ ഒരു പടത്തിൻ്റെ വർക്കിലായിട്ട് നിൽക്കുമ്പോൾ പുള്ളിയുടെ ഫിഗർ ഒരു പ്രത്യേക ഫിഗറാണ്, മുടിയൊക്കെ നീട്ടി താടിയൊക്കെ ഉള്ളത് ജുബയൊക്കെ ഇട്ട് അരവിന്ദ സാറ് പറഞ്ഞു താനൊരു കാര്യം ചെയ്യ് ആ സഞ്ജയും പാഡൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ പിന്നെ. അങ്ങനെ പിടിച്ച് കയറ്റിയ സിനിമയാണ് തമ്പ്. അതാണ് വേണുചേട്ടന്റെ ആദ്യ പടം ശരിക്കും പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞ പുള്ളി ഇതിൽ വരുന്നത് ആ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീടിനിട്ടിരിക്കുന്നത് തമ്പ്. വേണുചേട്ടന്റെ വീടിന്റെ പേര് തമ്പ് എന്നാണ്. അപ്പൊ തമ്പെന്ന് പറഞ്ഞാൽ സർക്കസുകാരുടെ കഥയാണ്. തമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഡൊക്കെ ഇല്ല തമ്പ്. ആ സിനിമയിൽ വളരെ മനോഹരമായ പ്രകടനമാണ് വേണുചേട്ടൻ കാഴ്ചവെച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്നു എന്നുള്ള ഒരു ഇതൊന്നുമില്ലാതെ ഒരു പരിചയസമ്പന്നനായ അഭിനേതാവിനെ പോലെ അദ്ദേഹം അഭിനയിച്ചു. അപ്പോൾ തന്നെ അത് അറിയാലോ അദ്ദേഹത്തിൻ്റെ സിദ്ധി എന്തോരം ഉണ്ടെന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വന്ന സിനിമകളാണ് ആരവം, ആരവത്തിലെ മരുത്, ഒരു പ്രത്യേക മുടിയൊക്കെ വെച്ച് പ്രാന്തൻ്റെ വാരി ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഒരു നീളൻ ഷർട്ടൊക്കെ ഇട്ട് ആ പാട്ടുണ്ടല്ലോ അതിൽ മുക്കുറ്റി തെതാളി കാടുമ്പളലും പറിച്ചു വെച്ചെന്താ ലം 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 ആ പാട്ട് അത് വളരെ എത്ര ഹിറ്റായ പാട്ടെന്ന് അറിയാം. ആ അത് ഭയങ്കര അത് കാലങ്ങൾക്ക് അതീതമായിട്ട് ജീവിക്കുകയാണ് ആ ഗാനം. ദാസേട്ടനെ പാടിയത്. അപ്പോ ഇത് ഇതിന്റെ ഈ സംഭവം ഈ സിനിമയില് ശരിക്കും കമൽ സാർ ചെയ്യേണ്ട വേഷം അത്, കമൽഹാസൻ ചെയ്യേണ്ട വേഷമാണത്. അതാണ് വേണുചേട്ടനിലേക്ക് വന്നത്, മനസ്സിലായില്ല. കമൽ സാറിന് എന്തോ ഒരു ഇതുണ്ടായിട്ടാണ് വേണുചേട്ടനെ ചോദിച്ചിട്ട് ആ ക്യാരക്ടർ ഇനി മരുതെന്ന് പറഞ്ഞാൽ വേറെ ഒരാളെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവിസ്മരണീയമാക്കിയെടുത്തു വേണുചേട്ടൻ.
അപ്പൊ അങ്ങനെ ഒന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ വർഷം തന്നെ ആരവം, അല്ല ആരവമാണ് ഇപ്പൊ ഈ പറഞ്ഞ സിനിമ ആരവം. പിന്നെ തകര, അതാണ് തകര, 79 തകര. അതായത് 78 ഇത്, 79 ഇത് ആരവം, 79 തന്നെ തകര. തകരയിലെ ചെല്ലപ്പനാശാരി, പിന്നെ ഭരതൻ സാറിന്റെ ഞങ്ങള് ഏറ്റെടുത്തല്ലോ പുള്ളി വേണിച്ചേട്ടനെ. ചെല്ലപ്പനാശാരി എന്ന് പറഞ്ഞാൽ, ചെല്ലപ്പനാശാരി എന്ന് പറഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് പെട്ടെന്ന് ഒന്നും വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. തകര എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെല്ലപ്പനാശാരി എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമയെ ഇതാക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് ആ കഥ, ആ സിനിമയുടെ എല്ലാം എല്ലാമായിട്ട് ആ മുഴക്കോൽ പിടിക്കുന്നതും അത് കൊണ്ടുവയ്ക്കുന്നതൊക്കെ അറിയാമല്ലോ, അതിൻ്റെ ഒരു ഒരു രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമയിലൂടെ അത് അതിനെ ഗംഭീരമാക്കി, അത് കറക്റ്റ് ഒരു ആശാരി തന്നെയായിരുന്നു. പിന്നെ ചെറിയാച്ചൻ്റെ കുറുകുരത്തെങ്കിലൊരു ഫാദർ, അതായത് ജോൺ അബ്രഹാം സാറിൻ്റെ അവിടെ, അത് 80 അത് കഴിഞ്ഞിട്ട് പിന്നെ 80 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതിലാണ് ശരിക്കും പറഞ്ഞ് ഞാനൊക്കെ വേണിച്ചേട്ടനെ കാണുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ പടം ഒന്നും കണ്ടിട്ടില്ല ആ സമയത്തെ. ഇങ്ങനത്തെ പടങ്ങൾ ഒരു ഒരു അവാർഡ് തലത്തിലുള്ള പടങ്ങൾ, തകര എന്നൊക്കെ പറഞ്ഞ എ എന്നൊക്കെ എഴുതിയിട്ടാണ് പറഞ്ഞത് അഡൽസ് ഓൺലി എന്ന് പറഞ്ഞ് അന്നൊക്കെ. അപ്പോൾ കുട്ടികളെ നമുക്കൊന്നും കാണാൻ പറ്റില്ല, അത് മനസ്സിലായില്ലേ. അതിൽ അന്ന് എ എന്നൊക്കെ എഴുതി, 18 മുകളിലവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയാച്ചൻ്റെ കുറുകുരത്തെങ്കിലും കണ്ടിട്ടില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ആദ്യമായിട്ട് വേണിച്ചേട്ടനെ കാണുന്നത്. അതിലൊരു നല്ല സുസ്മേര വധനായിട്ട് വഞ്ചിയിൽ ചായ കച്ചവടം നടത്തുന്ന സെയ്താലവി എന്ന് പറഞ്ഞ കഥാപാത്രം, ശങ്കരേട്ടനായിട്ട് ഭയങ്കര അടുപ്പമുള്ള. പിന്നെ ചാമരം, ഭരതൻ സാറിന്റെ ചാമരത്തിലെ, ആ ചാമരത്തിലെ ഫാദറാണ്, ഭയങ്കര രസമുള്ള കോമഡി ഫാദറാണ്. ക്ലീൻ ഷോ ഒക്കെ ചെയ്ത് എല്ലാരും കളിയാക്കൊക്കെ ചെയ്യും പുള്ളി. പിന്നെ താരാട്ട് ബാലേന്ദ്രൻ സാറിന്റെ അതിലെ രാഗങ്ങളെ മുഖങ്ങളെ ഹാർമോണിയൊക്കെ വായിച്ചു. അതായത് ആ ഗാനം ആലപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് വേണുവട്ടം പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് സംഗീതത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യമാണ് കാണുന്നത്, മനസ്സിലായില്ലേ. നമ്മൾ ചില ആർട്ടിസ്റ്റുകൾക്കൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്യില്ല നമുക്ക് പാടാണെന്ന്. പക്ഷെ പുള്ളി അങ്ങനെയല്ല, ഇങ്ങനെ അങ്ങോട്ട് പാടി ഇങ്ങോട്ട് രസിക്കുകയാണ് പുള്ളി തന്നെ. അപ്പോൾ ആ സിനിമയിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരിടത്തൊരു ഫയൽമാനിലൊരു മേസ്ത്രി ആയിട്ട്, ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. കള്ളൻ പവിത്രനല്ല, കള്ളൻ പവിത്രൻ, പവിത്രൻ. പിന്നെ വിട പറയും മുമ്പേ മോഹൻ സാറിൻ്റെ സേവിയർ എന്ന് പറഞ്ഞ കഥാപാത്രം, ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച പടം. അതിൽ നസീർ സാറ് സെക്കൻഡ് ഹീറോ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇത് നല്ല കഥാപാത്രം തന്നെ, പക്ഷേ ഹീറോ വേണിച്ചേട്ടൻ. നസീർ സാർ കത്തിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം ആ സമയത്ത്, മനസ്സിലായില്ലേ. ആ നസീർ സാറിൻ്റെ വലിയൊരു മനസ്സാണ് അതൊക്കെ. അതിൽ ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സേവിയറൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ വേദനയായിട്ട് നിൽക്കും. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ യൂട്യൂബിൽ കാണണം കേട്ടോ, ഗംഭീര മൂവിയാണ് അതൊക്കെ. അതൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളാണ് ഞാൻ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ മുഖങ്ങൾ പൂവണിഞ്ഞെന്ന് പറഞ്ഞ ഭദ്രൻ സാറിൻ്റെ ഫസ്റ്റ് പടമാണ്. ഭദ്രൻ പടിയൊക്കെ എടുത്തില്ല, ഭദ്രൻ സാറിൻ്റെ ആ പടത്തിൽ നനഞ്ഞ നേരിയ പട്ട, അല്ലെങ്കിൽ ഗായകനാണല്ലോ ശങ്കരേട്ടൻ. ശങ്കരേട്ടൻ മേനക ചേച്ചി, മേനക ചേച്ചിയുടെ മുറച്ചെടുക്കനാണ് വേണിച്ചേട്ടൻ. ഒരു പാവം, പുള്ളിക്ക് പാടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പാടാൻ പറ്റണില്ല, അപശ്രുതിയാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഈ ഭാഗവതരുടെ മോളാണ് മേനക ചേച്ചി. അപ്പോൾ മേനക ചേച്ചി ശങ്കരേട്ടനും സ്നേഹിക്കണ പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്ന കല്യാണം കഴിക്കാൻ പുള്ളി ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ആരോ പറയും, ഇവിടെ നിനക്ക് സ്വരം സന്നാണെങ്കിൽ കുറെ കല്ല് ഇതിലിട്ട് വറുത്തിട്ട് അത് ചൂടോടെ വിഴുങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതൊക്കെ ചെയ്യാൻ പോവാണ്. കാരണം അത്രയ്ക്കൊരു ശുദ്ധൻ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. എന്തൊരു ആ ശുദ്ധതയ്ക്ക് എന്ത് കൃത്യമായിട്ട് അദ്ദേഹം അതിൽ ഇത് ചെയ്തേക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു നടൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ്, എന്ന് വെച്ചാൽ എല്ലാം ആ വേണിച്ചേട്ടൻ്റെ ഒരു ഇതുണ്ടാവും അതിൽ. പിന്നെ എനിക്കും ഒരു ദിവസം അതിലെ വാസു, ആ സിനിമ ഞാൻ യൂട്യൂബിലുണ്ടോ കണ്ടത് ഈ കൊറോണ സമയത്ത്. നല്ല സിനിമയാണ്, ശ്രീകുമാർ നമ്പി സാറിൻ്റെ പടം. ലാലേട്ടൻ ഉണ്ട് അതിൽ, ലാലേട്ടൻ്റെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ്. ഒരു വില്ലനിസം ഉണ്ട്, എന്നാലും ഒരു നല്ലവനുമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പഞ്ചഭാവമായിട്ടുള്ള വാസു എന്നുള്ളൊരു എന്ന കഥാപാത്രമാണ് അതിലെ ഇതിലുള്ളത്. പിന്നെ സീമ ചേച്ചിയൊക്കെ ഉണ്ട്. പിന്നെ ഗാനം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ, ശ്രീകുമാരൻ തമ്പി സാറിനെ ഈ പാരോപിച്ച ആളാണ്ട് വേണിച്ചിട്ടും തമ്പി സാറ് വേണിച്ചിട്ട് എന്തോ ചാനൽ വേഷങ്ങളെ പറഞ്ഞറിയോ, നല്ല വെറൈറ്റി. അതിലെ മൃദംഗം വായിക്കുന്നുണ്ട് ഗണപതി, ഇത്ര രസമായിട്ട് മൃദംഗം വായിക്കണമെന്ന് പറയും. കാരണം പുള്ളിക്ക് അറിയാം, അത് ഞാൻ പറഞ്ഞ സകലകലാ വല്ലഭനാണ്. പിന്നെ യവനികയിലെ നാടക നടൻ, പക്ക നാടക നടൻ തന്നെ. അമ്മയക്കപ്പെട്ടൊക്കെ നിൽക്കുന്നതും നടക്കുന്നതൊക്കെ നാടക നടന്മാരുടെ അതേ ഒരു സ്റ്റൈലാണ് അദ്ദേഹം അതിൽ, അല്ലേ. പിന്നെ കിന്നാരം എന്ന് പറഞ്ഞൊരു ഫുൾ കോമഡി പടമാണ്, അത് സുകുമാരേട്ടനും സുകുമാരേട്ടനും വേണുവേട്ടനും കൂടെ അഭിനയിച്ചൊരു പടമാണ്. അത് സത്യനാഥിക്കാട് സാറിൻ്റെ. പിന്നെ രചന, മോഹൻ സാറിൻ്റെ പടം. അതിൽ അച്യുതനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള കുറേ തലങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അത് ഞാൻ ശങ്കുരുവിനോട് പറഞ്ഞില്ലേ എന്ന്, ഒരു പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് അതിൽ. ഒരു പാവം ശുദ്ധാത്മാവ്, വിദ്യാമ്മയുടെ വീട്ടിൽ വന്നിട്ട് വിദ്യാമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി മുട്ടുന്നൊരു സീനുണ്ട്. നിങ്ങൾ ആ രചനയൊന്ന് യൂട്യൂബിൽ കാണട്ടെ, ഞാൻ എന്താ നിങ്ങൾ കാണണം. ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ആ ഒരു ഒരു അഭിനയത്തിലെ ബിൽഡപ്പ് നിങ്ങൾക്ക് അതിൽ ദർശിക്കാൻ പറ്റും. ആ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് പുള്ളിക്ക് പറയാനും പറ്റണില്ല, ചോദിക്കാനും ചമ്മല്, ടോയ്ലറ്റ് എവിടെ, ഭക്ഷണം കഴിക്കാൻ എഴുന്നിട്ട് പുള്ളിക്ക് തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ പുള്ളി ഗതികെട്ട് പറഞ്ഞു വിട്ട് പുള്ളി ഓടിപ്പോയി
ഈ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു സീനുണ്ട്, അത് എക്സ്പ്രഷൻ മുഖത്ത് മാത്രമാണ് ക്യാമറ ശരിക്കും തിങ്ങി തിങ്ങി നിറഞ്ഞിട്ട്. നമുക്കൊക്കെ ജീവിതത്തിലുള്ള ഉണ്ടായിട്ടുണ്ടാവും ആ സന്ദർഭമൊക്കെ, ഈ വിട്ടിച്ചിരുന്നിട്ട് എവിടെയെങ്കിലും പോയി മൂത്രം ഒഴിക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ തന്നെ ടോയ്ലറ്റിൽ നിന്ന് പറഞ്ഞോണ സാധനമുണ്ട്. പക്കയാണ് ആ സിനിമയിൽ, അത് പല പല കട്ടായിട്ട് എടുത്ത സിനിമയാണെന്ന് ആലോചിക്കണം. കണ്ടിന്യൂഷൻ അദ്ദേഹം ആ പിടിച്ചെടുത്ത സാധനങ്ങളുണ്ടല്ലോ, രചന നിങ്ങൾ കാണേണ്ട സിനിമയാണ്. മമ്മൂക്ക അതിൽ ഗംഭീരമാക്കി, മമ്മൂക്ക അതിൽ സെക്കൻഡ് അല്ല സഹനടനാണ്, ഈ വേണുവേട്ടനാണ് നായകൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളാണ് ഇതൊക്കെ. പിന്നെ എന്നെന്നും കണ്ണേട്ടന്റെ വാസിൽ സാറിന്റെ പടം, വാസിൽ സാറിനെ അറിയാലോ, അദ്ദേഹം ആത്മമിത്രങ്ങളാണ് കോളേജ് മുതലുള്ള, അവരുടെ പഠനകാലം മുതലെയുള്ള. അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് 50 വർഷമായിട്ട് ഞങ്ങൾ ഒരു പിണങ്ങിയിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞത് വാസിൽ സാറിന്റെ എല്ലാ പടങ്ങളിലും ഉണ്ടാവും. അതുപോലെ എന്നെന്നും കണ്ണേട്ടന്റെ അതിലൊരു അപ്പൂപ്പനായിട്ട് ആദ്യമായിട്ടൊക്കെ ആ ഗെറ്റപ്പിലൊക്കെ വരുന്ന അതിലെ ഒരു മുത്തച്ഛൻ, നായകന്റെ നായികയുടെ ഒക്കെ മുത്തച്ഛനാണ് അതില്. പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറഞ്ഞ സത്യനാരായണ പടമുണ്ട്, അതിൽ കള്ളൻ കൊച്ചാപ്പി പക്ക തല്ലിപ്പൊളി കള്ളനില്ലേ, ആ കള്ളൻ കൊച്ചാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ തോന്നും, ഒരു തല്ലിപ്പൊളി, മഹാതല്ലിപ്പൊളി. അങ്ങനത്തെ ഒരു അത് അത് കറക്റ്റ് ആ ഫിഗറും അതൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക്. പിന്നെ താളവട്ടത്തിലെ ഡോക്ടർ കള്ളൻ കൊച്ചാപ്പി, എന്നിട്ട് അതിൽ ഈ പ്രത്യേക കഥ അത് കാലം വന്നിട്ട് ഡേറ്റ് മാറിപ്പോയിട്ട് വേറെ ആളുകളിലേക്കൊക്കെ കയറ്റണമെന്നത് ആ സംഭവമാണ് സിനിമ. പിന്നെ താളവട്ടത്തിൽ ആ ഡോക്ടർ എന്തൊരു രസമായിട്ട് എന്റെ വിനു, അങ്ങനെ വിനുവിന് എനിക്ക് ഇനി വേണ്ട, ലാസ്റ്റ് കൊന്നതിന് ശേഷം പറയുന്നത് ഇമോഷണൽ സംഭവം കരഞ്ഞു, നമ്മളിങ്ങനെ അങ്ങോട്ട് തിങ്ങി നിറഞ്ഞിട്ട് നമ്മൾ പൊട്ടിപ്പോവാ ഈ സമയം തൊട്ടൊക്കെ ഞാൻ കണ്ട സിനിമകളാണ്. പിന്നെ ആ ആള് തന്നെ ചിത്രം എന്ന സിനിമയിലെ കൈമളായിട്ട് അഭിനയിച്ചു, കൈമൾ, അതായത് കൈമളത്തെ പറഞ്ഞ 500 രൂപ 500 രൂപ ആര് പറഞ്ഞു എപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടനും നെടുമുടി വേണിച്ചേട്ടനും കൂടെ തകർത്ത് മത്സരിച്ച് കൈമൾ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഇനി വേറെ ആളില് സങ്കല്പിക്കാൻ പറ്റും അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞ് വെറുപ്പിക്കില്ല, കാരണം അതില് അത് അങ്ങനെയാണത്. അത് അത് പിന്നെ ആരണ്യകത്തിലൊരു മുതുമുത്തച്ഛനാണ് ഹരിഹരൻ സാറിന്റെ പടം. പിന്നെ വന്ദനത്തിലെ ഒരു പ്രത്യേക ഗെറ്റപ്പിലുള്ള ആ പ്രതികാരതാക്കിയായ ഡാഡി, മനസ്സിലായി, ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെയാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് മാറ്റങ്ങളാണ് ഇവൻ ചേട്ടനോട് പറഞ്ഞത്. പിന്നെ ദശരഥത്തിലുണ്ടല്ലോ ഒരു പുള്ളിയുടെ ലാലേട്ടന്റെ കൂട്ടുകാരൻ, ആ പിന്നെ വെറുതെ പുള്ളിയെ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുകയാണ്, കാരണം പിടിച്ച് പുള്ളിയുടെ അത് നല്ലൊരു രസികനായിട്ടുള്ള കഥാപാത്രമാണ്, അത് ഗംഭീരമായിട്ട് ചെയ്തു ആ ആളാണ്. പിന്നെ ഇസൈന സബ്ദുള്ള തമ്പുരാനായിട്ട് വന്നത്, തമ്പുരാൻ എന്ന് പറയുമ്പോൾ വേറെ തമ്പുരാനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത് ഒരു അടിമുടി തമ്പുരാൻ തന്നെയാണ്. ആ തമ്പുരാന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇനി അല്ലേ. പിന്നെ അതുപോലെ ഈ തണുത്ത വെളുപ്പം കാലത്ത് ജോഷ് സാറിന്റെ പടമാണ്, അതിലൊരു പാവത്തിനെ പോലെ നടക്കുന്ന ഒരു സന്യാസിയെ പോലെ ഒരാളാണ് ഒരു യോഗി, പക്ഷെ പുള്ളിയാണ് അതിൻ്റെ അകത്ത് ആ വില്ലൻ. ആ സമയത്തുള്ള പുള്ളിയുടെ കണ്ണിന്റെ കുറെ സംഭവങ്ങളുടെ പിടിക്കപ്പെടുമ്പോഴുള്ള സംഭവം, അതിന് മുമ്പുള്ള പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ. പിന്നെ ധനം എന്ന സിനിമയിൽ ഒരു തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഒരു പോലീസുകാരൻ, അതായത് നായികയുടെ ചേച്ചിയുടെ ഭർത്താവ്, അത് നായിക മറ്റൊക്കെ അങ്ങനെ സ്ത്രീലമ്പടൻ. അപ്പൊ ഈ അതിനെക്കുറിച്ച് വേണിച്ചേട്ടൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ഇപ്പൊ വന്നിട്ടുണ്ടായി, സിബി സാർ വിളിച്ച് ചോദിച്ചിരുന്നു, നമുക്കൊരു സംഭവം ഉണ്ട്, അപ്പോ വേണിച്ചേട്ടാ അത് ഇങ്ങനെ ഒരു മഹാവൃത്തികെട്ടൊരു പോലീസുകാരനാണ്, എന്ന് വെച്ചാൽ വെറുത്ത് കഴിച്ചു പോകും, അങ്ങനെയല്ല പ്രശ്നമുണ്ടോ വേണിച്ചേട്ടൻ, ഏഹേ ഒരു പ്രശ്നവും എനിക്ക് തന്നേക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വേഷം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാൻ തോന്നും, നമുക്ക് അത്രയ്ക്ക് വൃത്തികെട്ടൊരു ക്യാരക്ടറാണ് അത്, എന്ന് വെച്ചാൽ കഥാപാത്രം ഗംഭീരമായിട്ടുള്ളത് വേണിച്ചേട്ടൻ ചെയ്തത്. ആ ആ വർഷം തന്നെ ഇറങ്ങാൻ അടുത്ത പടം ഭരതം, അതിലെ രാമനാഥൻ ആ സംഗീതജ്ഞൻ, ആ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഐശ്വര്യമായിട്ട് ഫീൽ ചെയ്യുക, ഒരു ഭാഗവതർ അല്ലേ, നല്ല അറിവുള്ള സംഗീതജ്ഞൻ്റെ മാതിരിയുള്ള ആ ഒരു ഗെറ്റപ്പും, അതാ പറഞ്ഞു ഇങ്ങനത്തെ ഒരു മാജിക്ക്, ഇദ്ദേഹത്തിൻ്റെ ഒരു മാജിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. ആ ഇതിൽ നിന്ന് അങ്ങനേക്ക് മാറുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, ഒരു ചേഞ്ച് അല്ലെങ്കിൽ മേക്ക് ഓവർ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതൊരു കമലതലത്തിലുണ്ട് ഒരു തല്ലിപ്പൊളി സെക്രട്ടറി, അടി അടി കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ഫോണൊക്കെ ഇങ്ങനെ വെക്കണ സീനുണ്ട്, ആരുടെ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴും ഇല്ല വൃത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് രസമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ. അതുപോലെ എന്താണ് ചമ്പക്കുളം തച്ചനിലെ വില്ലൻ, ഊഫ്, അത് എരികേറ്റി എരികേറ്റി അത് നശിപ്പിക്കുന്ന ആ മുക്കുന്ന സിനിമയാണ് അത്. അതുപോലെ നമുക്ക് ഇപ്പോൾ വെറുപ്പ് തോന്നിപ്പോവും തേൻമാവൻ കോമ്പത്തിലെ ശ്രീകൃഷ്ണൻ, ആ ഗെറ്റപ്പ് കൊണ്ടും എല്ലാം എന്താ എന്താ സിനിമയുടെ ഹൈലൈറ്റ് ആണ് ശ്രീകൃഷ്ണൻ ആണ് ശരിക്കും. അതെ, പിന്നെ നമ്മുടെ പിന്നെ അത് കഴിഞ്ഞപ്പോ ദേവ മണിച്ചിത്രത്തിലെ ആ കഥാപാത്രം, പിന്നെ ദേവാസുരത്തിലെ ആ രേവതി ചേച്ചിയുടെ അച്ഛനില്ലേ, രേവതി ചേച്ചിയുടെ അച്ഛൻ, എന്ത് രസമായിട്ടാണ് അതിൽ ആ കഥാപാത്രത്തെ ചെയ്തത് അല്ലേ. പിന്നെ അതുപോലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലുണ്ട് ഒരു തല്ലിപ്പൊളിയായിട്ട് വരുന്ന ആള്,
മറ്റേ പുള്ളി അലക്കുകാരനാണ്, അങ്ങനത്തെ ഒരു സംഭവം. അതത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു പുള്ളിയുടെ ഒരു സ്റ്റൈലില്. പിന്നെ ദേവരാഗത്തിൽ അച്ഛൻ, പിന്നെ കാക്കക്കുയിൽ, പ്രിയൻ സാറിന്റെ പടത്തിൽ കാക്കക്കുയിലില് പുള്ളി കണ്ണു കാണാത്ത അന്ധനായിട്ടാ പൊന്നിയും പൊന്നമ്മ ചേച്ചി. അതിലിങ്ങനെ അന്ധനായിട്ട് ഇങ്ങനെ പുള്ളി വന്നിട്ട് ഒരു സീനില് ഇന്നസെന്റ് ഏട്ടനെ അടിക്കുന്ന സീനുണ്ട്. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഒരു മുദ്ര ഇങ്ങനെ എടുത്തിട്ട് കളരിയുടെ ഒരു മുദ്ര എടുത്തിട്ട് ഒരൊറ്റ അടി അടിക്കും. ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് പുള്ളിയുടെ കണ്ണു ഇടിയിരിക്കുക, അടി ഇവിടെ കിട്ടാണ്. എന്നിട്ട് ഇന്നസെന്റ് ഏട്ടൻ അടി കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സീൻ. ആ സീനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ അടിക്കണ സീനിൽ കണ്ണ് ഇങ്ങനെ വച്ചിട്ട് അടിച്ചാൽ പോലും നമുക്ക് ടൈം തെറ്റി പോകും. ഇത് ഇങ്ങനെ കണ്ണു പിടിച്ചു, കാരണം അന്ധനാണല്ലോ പുള്ളി, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അടിക്കുന്നത്. അടിക്കുമ്പോ എന്ത് കറക്റ്റ് ആയിക്കണം പറയാം. അപ്പൊ അതാ പറഞ്ഞത്, എത്ര അത് നമുക്കൊരു സീനാണെങ്കിൽ പോലും, നമുക്കൊരു ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും, അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ഗംഭീര ഒരു സംഭവമാണ് അതിന്റെ അകത്ത് കിടക്കുന്നത്. പിന്നെ ഇഷ്ടം, ഇഷ്ടത്തിലെ അച്ഛനെ മോനെ നമുക്ക് മറക്കാൻ പറ്റും. എന്തൊരു രസമായിട്ടാണ് ആ ഒരു കഥാപാത്രം, ഒത്തിരി രസമായിട്ട് അത് രണ്ടുപേരും കൂടെ കണ്ട് രസിച്ച് ചെയ്തു ദിലീപും. അതാണ് പിന്നെ അതുപോലെ, പിന്നെ ഉയരങ്ങളിൽ അതിലെ കഥാപാത്രം അപ്പുണ്ണി, ആ പാവം പിടിച്ച അപ്പുണ്ണിയായിട്ട് വരുന്ന അതിൽ ആലേട്ടൻ ഒരു പ്രത്യേക കഥാപാത്രം. ഡയറക്ടർ അവസാനം ചമ്മി പോണ്ട സീനൊക്കെയാണ് അതില്, സത്യന്തക്കാരൻ സാറിന്റെ പടമാണ്. പൂച്ചക്കുരു മുക്കുത്തി, രാവുണ്ണി മേനോൻ, ഇത്തിരി പൂവ് ചുവന്ന പോലെ പോറ്റി, ഇങ്ങനെ ഞൊണ്ടുള്ള ഒരു പോറ്റിയാണ്, ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി പോണ പോറ്റിയ. പഞ്ചവഴിപ്പാലത്തിലെ ശിഖണ്ഡിപ്പിള്ള, അതിലെല്ലാം അങ്ങനെയാണ്, മണ്ടോതരി അങ്ങനെയൊക്കെയാണ് പേര്. ശിഖണ്ഡിപ്പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ കളിയിലൽപ്പം കാര്യം എന്ന് പറഞ്ഞ സിനിമയിൽ സത്യന്തക്കാരന്റെ പടം, സത്യന്തക്കാരൻ സാറിന്റെ പടമാണ്, ചെറിയ വേഷമാണ് അത്. ലാലേട്ടൻ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്ത് എന്നും ഭാര്യയായിട്ട് കുടിച്ചു വന്നിട്ട് ബഹളം അടി ഉണ്ടാക്കണ ഒരു മദ്യപാനി ഇടയ്ക്കുള്ളൂ, പക്ഷെ അതുപോലും അദ്ദേഹം ചെയ്യണം, മനസ്സിലായില്ലേ? ആ ഈ ചെറിയ വേഷമല്ല ഞാൻ ചെയ്യുന്നത്, അതുപോലും അങ്ങനെ മാറ്റി വെക്കില്ല. അതാണ് വേണുചേട്ടൻ്റെ മഹത്വം. ആ കഥാപാത്രത്തെ വേണുചേട്ടൻ ചെയ്തത് വേറെ തലത്തിലേക്ക് ആക്കി എടുത്തു. ചെറിയൊരു മദ്യപാനി, നോക്കത്ത ദൂരത്തിലെ അച്ഛൻ, എപ്പോഴും തുമ്മല് വരുന്ന അച്ഛൻ, ആ ഒരു മാനറിസമൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചാണ്. പിന്നെ മുത്താരം കുന്ന് പോലെ കുട്ടമ്പിള്ള, അതിങ്ങനെ ചേട്ടുകാരൊക്കെ ആയിട്ട് ഗുസ്തി, മോളെ ഗുസ്തിക്കാരനെ കൊണ്ട് കല്യാണം കഴിഞ്ഞു, അങ്ങനെ ഒരു ഒരു ഇതിലൊക്കെ പുള്ളി ഇങ്ങനെ ഭയങ്കര രസമാണത്. സിബി സാറിൻ്റെ ആയത് പണ്ട് അമ്പട ഞാൻ പുള്ളി തന്നെ എഴുതിയതാണ്. അതിൽ മുതുമുത്തച്ഛൻ 90 വയസ്സ്, അഭിനയിക്കുമ്പോൾ 40 വയസ്സ് പോലും ആയിട്ടില്ല, 40 ദിവസം കണ്ടുള്ളൂ വേണുചേട്ടന്, 90-കാരനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ 40 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വേണുചേട്ടൻ്റെ ഇത്. ഞാനൊക്കെ ഒരു ചുരുക്കി പറഞ്ഞോട്ടെ, ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. കാരണം വേണുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, 78-ൽ അദ്ദേഹം സിനിമ കയറിയിട്ട് 2022-ൽ അദ്ദേഹം ഈ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു വർഷം മാത്രമാണ് വേണുചേട്ടൻ ക്യാമറ അഭിമുഖീകരിക്കുന്നത്. സിനിമ ഇറങ്ങാത്ത ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2020 കൊറോണ കാരണം. അത് ആ കൊറോണയുടെ മുമ്പിൽ മാത്രമേ വേണുചേട്ടന് ക്യാമറയുടെ മുമ്പിൽ വരാതിരിക്കാൻ. അതുവരെ വേണുചേട്ടൻ അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ മനസ്സിലായില്ലേ? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, കാരണം ഞാൻ തന്നെ വായിച്ചത് തന്നെ ഒരുപാട് സമയം. കാരണം എല്ലാ വർഷവും കൈനിറയ ചിത്രങ്ങൾ, ഓരോ വർഷം കൂടുന്നവരും ഡബിൾ ഡബിൾ ആയിട്ട് വരും. സാറ് സത്യനന്ദഗാഡ് സാറ്, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ആർട്ട് രംഗത്ത് ആർട്ടിന്റെ ചക്രവർത്തിമാരായ സംവിധായകരും കൊമേഴ്സ്യൽ സിനിമയുടെ ചക്രവർത്തിയായ ജോഷി സാറും അടക്കമുള്ള ഒരുപാട് സംവിധായകർ, എല്ലാ സംവിധായകരുടെയും, പുതുമുഖ സംവിധായകരുടെയും, ന്യൂ ജനറേഷന്റെയും, ഏത് ജനറേഷന്റെയും ഒപ്പം അഭിനയിച്ച അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ വേണുചേട്ടൻ വന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടാണ്. ആ രീതിയിൽ മാറ്റം കൊണ്ടുവന്ന, അല്ലെങ്കിൽ സിനിമയിൽ ഇത്രയും അത്ഭുതപ്പെടുത്തിയ ഒരേ ഒരു പ്രതിഭയെ ഉള്ളൂ, അത് നെടുമുടി വേണുചേട്ടൻ. കാരണം അദ്ദേഹത്തിന്റെ പിന്നെ മറ്റേ ലവ് ഇൻ സിംഗപ്പൂരിലെ പെരേര, ആ കണ്ണുകളിൽ തന്നെ ഒരു കുറുക്കന്റെ സാധനം ഇരിക്കുകയാണ്, മഹാ തട്ടിപ്പുകാരൻ, കാണുമ്പോ നമുക്ക് വെറുപ്പ് തോന്നുന്നു. ഫുള്ള് ഡയലോഗ് ഒന്നും പറഞ്ഞു, വെറുതെ വന്നിങ്ങനെ നിന്നാ മതി. കണ്ണിന്റെ അകത്താണ് വേണുചേട്ടൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഏത് കഥാപാത്രത്തിന്റെയും ഇത് കംപ്ലീറ്റ് ഇരിക്കുന്ന കണ്ണിലാണ് വേണുചേട്ടൻ. ആ കണ്ണ് മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ഇത്ര കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആ കൗശലമായിക്കോട്ടെ, പാപമായിക്കോട്ടെ, കരയുന്നതായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, നിസ്സഹായനായിക്കോട്ടെ, ക്രൂരനായിക്കോട്ടെ, എല്ലാം കറക്റ്റായിട്ട് അവിടെ ആ കൃഷ്ണമണിയിലും ഈ കണ്ണിൻ്റെ അകത്തും ഉണ്ടാകും. അതൊരു നിസ്സാര കാര്യമല്ല. പിന്നെ എന്ത് വേഷം കിട്ടിക്കോട്ടെ, മഹാരാജാവ് ആയിക്കോട്ടെ, ഭിക്ഷക്കാരനായിക്കോട്ടെ, ദേവനായിക്കോട്ടെ, കാലനായിക്കോട്ടെ, ഏത് ക്യാരക്ടർ കെട്ടിയാലും ആ ബോഡി അതിനനുസരിച്ച് മാറും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തെങ്കിലും വേണുചേട്ടൻ ഒരു സിനിമാ നടന് വേണ്ട എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ, മുഖവും ശരീരമൊക്കെ സാധാരണയാണ്, തിരുപ്പോൾ വയറൊക്കെ ചേർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. പക്ഷേ ആ കഥാപാത്രമായി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദേവനെ ചിന്തിക്കാൻ പറ്റില്ല, ഇതിനപ്പുറത്തേക്ക് ഒരു അല്ലേ, അത്
കൃത്യതയോടെ തന്നെ വേണിച്ചേട്ടൻ എന്തോ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു കൊടുത്തൊരു നടനാണ്. ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല ഇത്ര എന്താണ് വിശേഷിപ്പിക്കേണ്ടത്. ഞങ്ങൾ നിർഭാഗ്യവശാല എനിക്ക് അദ്ദേഹത്തിന് ഒരു സിനിമ പോലും അഭിനയിക്കാൻ പറ്റിയില്ല, കാരണം 25 സിനിമകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് അദ്ദേഹം ടെലിവിഷനിൽ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഒരു സിനിമയിലൊക്കെ തിരക്കായി കഴിഞ്ഞാൽ ആരും ടെലിവിഷൻ സീരിയലിലേക്ക് വരില്ല. പക്ഷെ അപ്പോഴും സീരിയലിൽ വിളിച്ചിട്ടും അദ്ദേഹം പോയിട്ടുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ. എന്നാ വെച്ചാൽ ഇത്രയും വർഷം ഓടി നടന്ന് അഭിനയിക്കുക, അദ്ദേഹം ഒഴിവാക്കിയ പടങ്ങളേ ഉണ്ടാവുള്ളൂ തിരക്ക് കാരണം. അതിൻ്റെ ഇടയിൽ അദ്ദേഹം അഭിനയിച്ച ടി വി സീരിയലുകൾ, അദ്ദേഹം പിന്നെ ദൂരദർശന വേണ്ടി കൈരളി വിലാസൻ ലോഡ്ജ് അദ്ദേഹം സംവിധാനം ചെയ്ത ഭയങ്കര കോമഡി സീരിയൽ അത്. പിന്നെ വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണ സാറിൻ്റെ, പിന്നെ ജ്വാലയായി മമ്മൂക്കട്ട പ്രൊഡ്യൂസ് ചെയ്ത്, അല്ല കേശവൻ അങ്ങനെ എന്തോ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, കേശവൻ നായരോ. ഇത്തിരി ഗംഭീരമായിരുന്നു അത്. 3 മണിയാകുമ്പോൾ എല്ലാവരും ടി വിയുടെ മുമ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം ആ കഥ സീരിയലിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു വേണിച്ചേട്ടൻ. പിന്നെ മനസ്സറിയും യന്ത്രം, ഒരു അങ്ങനത്തെ ഒരു സീരിയലുണ്ട് മനസ്സറിയും യന്ത്രം, പുള്ളി തന്നെ ഇതാണ് മനസ്സറിയാൻ പറ്റുന്നൊരു യന്ത്രമാണത്, അതൊക്കെ ദൂരദർശനം ഉണ്ടോ. പിന്നെ പൂവമ്പഴം ബഷീർ സാറിൻ്റെ അതിൽ ടെലി ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. യന്ത്രവ്യാമം ഏഷ്യാനെറ്റിൽ, സ്വപ്നം ഏഷ്യാനെറ്റിൽ, സ്പർശം ഏഷ്യാനെറ്റിൽ, ഇതൊക്കെ അദ്ദേഹം അഭിനയിച്ച സീരിയലുകളാണ്. പിന്നെ പിന്നെ എന്താ കങ്ങൂ കൂടൊക്കെ എല്ലാം അതേനാ. പിന്നെ പ്രണയം എന്ന് പറഞ്ഞൊരു ഒരു പ്രയാണം, പ്രയാണം എന്ന് പറഞ്ഞ സീരിയലിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചേക്കുന്നത്. അത് സൂര്യയിൽ വന്നതാണ്. ബീന ഞാനും ഉണ്ടായിരുന്നു, ബീന ചേച്ചി ഞാൻ അനിയനൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ അന്നാണ് ആകെ വേണുചേട്ടനായിട്ട് കുറേ നേരം സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. വേണുചേട്ടൻ എന്നെ ഭയങ്കര ആദരവോടെ ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു മേക്കപ്പ് ചെയ്ത സമയം മുതലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്നിനൊക്കെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ, അതിലെ കണ്ടു ഞാൻ കണ്ണനെ, അത് വേണുചേട്ടനാണ് അതിൽ ലിപ്പ് ചെയ്യുന്നത് ആ സീരിയലിൽ. പിന്നെ പെയ്തൊഴിയാതെ കെ രാജീവ് സാറ്. പിന്നെ കുഞ്ഞാലി മരക്കാരൻ എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യാൻ്റെ, അത് അത് തന്നെ കുഞ്ഞാലി മരക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറിൻ്റെ. പിന്നെ ശ്രീകൃഷ്ണൻ സൂര്യ ടി വിയിൽ അഭിനയിച്ചു. അപ്പോൾ ഇത്രയും സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് 6-7 സംസ്ഥാന പുരസ്കാരങ്ങളും രണ്ട് മൂന്നോ ദേശീയ പുരസ്കാരം, ദേശീയ പുരസ്കാരം 2 അത് നടനുള്ള മികച്ച നടനല്ല, നടന് ഒരു ഇതിൽ മാറിപ്പോയി മിന്നാമിനിങ്ങിൻ്റെ നുറുമുട്ടത്തിൽ ആ ഒരു മാഷായിട്ട് വന്നില്ലേ അതിൽ പോയതാണ്. 6 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വേണുചേട്ടൻ്റെ മഹാനായ വേണുചേട്ടനെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു. ഇനി പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്താണ്, വേറെ ഒന്നും കൊണ്ടല്ല. അല്ലടാ, ലാഗ് എന്ന് പറഞ്ഞല്ലേ, വേണുചേട്ടനെ കുറിച്ച് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഇനി വേണമെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു വീഡിയോ കൂടി വരും, ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം. ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. അപ്പൊ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങോട്ടത്തില് ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ശാരദ അമ്മയുള്ള അഭിനയിച്ചത്, ശാരദാമ്മയേക്കാൾ എത്രയോ വയസ്സിനെ ഇളയതാണെന്ന് അറിയുക വേണിച്ചിട്ട്. അപ്പോൾ ശാരദാമ്മ അതിൽ ആ സിനിമ തെലുങ്കിലും തമിഴിലും എടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഗംഭീര അഭിനയമായിരുന്നു വേണിച്ചിട്ടുണ്ട്. ആ ദേശീയ അവാർഡ് ഒരു ചെറിയ ഇതിലാണ് നഷ്ടപ്പെട്ടത് കമൽ സാറിന് കിട്ടി. അങ്ങനെ ശാരദാമ എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വേണിച്ചേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറിനെ പറ്റി ആരും അതുകൊണ്ട് അത് ആ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം. പിന്നെ കമൽ സാറ് പറഞ്ഞതെന്നറിയാമോ വേണിച്ചേട്ടനോട്, ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, വേണു അല്ല നിങ്ങളുടെ ഇവിടുത്തെ മലയാളത്തിലെല്ലാം നിങ്ങൾ ആടിക്കഴിഞ്ഞു, ഇനി നിങ്ങൾ തമിഴിലേക്ക് പോവാം, ഞാൻ നിങ്ങളുടെ പി ആയി കൊള്ളാന്ന് പറഞ്ഞു. തമിഴിൽ വരാൻ പറഞ്ഞിട്ട് തമിഴിൽ ചെയ്തുട്ടോ അത്. അന്യൻ ഞാൻ തമിഴിലൊക്കെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് അവിടെ ശങ്കർ സാറ് വരെ പറഞ്ഞില്ല ഡയറക്ടർ, അദ്ദേഹം ഇങ്ങനെ കൈകൾ കൂപ്പിയാണ് പറഞ്ഞത് വേണുചേട്ടനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായില്ലേ, രസമായത്. ഇന്ത്യൻ 2 എടുക്കാൻ പോകുമായിരുന്നു ശരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കഥകൾ. പിന്നെ ശിവാജി ഗണേശൻ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നെടുമുടിയല്ല കൊടുമുടിയാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ട്. ഇതൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ച കാര്യങ്ങളാണ്. പിന്നെ വേണുചേട്ടനെ കുറിച്ച് വർണ്ണിക്കാത്ത ആരും ഉണ്ടാവില്ല, ഒരു നടന്മാരും ഉണ്ടാവില്ല, ഒരു സംവിധായകരും ഉണ്ടാവില്ല, മലയാളി പ്രേക്ഷകരും ഉണ്ടാവില്ല. ഇന്ത്യൻ സിനിമ കണ്ട ഈ പകർന്നാട്ടം, ഈ ഒരു ഒരു വേഷപ്പകർച്ച, പരകായ പ്രവേശം, അല്ലെങ്കിൽ ഇത്രയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ആരും ചെയ്യാത്ത. ഇപ്പൊ മമ്മൂക്ക ലാലേട്ടനൊക്കെ ലെജൻസ് ആണ്, പക്ഷെ അവരൊക്കെ അവരുടേതായ രീതിയിലുള്ള കഥാപാത്രം. അവരിപ്പോ വില്ലനോ അല്ലെങ്കിൽ വൃത്തികെട്ട പോലീസുകാരെന്ന് പറഞ്ഞൊരിക്കലും അവര് അല്ലെ, അവർ അങ്ങനത്തെ അവരുടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നായകനായി കഴിഞ്ഞാൽ പിന്നെ ഇമേജ് ആയി നമുക്ക്. ആ ഇമേജിന്റെ ഒരു ഇതിൻ്റെ അകത്താണ് പിന്നെ നമ്മൾ നിൽക്കുന്നത്. പ്രേക്ഷകർ പിന്നെ അഡ്മിറ്റ് ചെയ്യില്ല, പക്ഷെ പ്രേക്ഷകര് ഇമേജിന്റെ ചട്ടക്കൂട് നോക്കാതെ സ്നേഹിച്ച ഒരേ ഒരു നടനിക്കണമെന്ന് വേണുചേട്ടനായി. കാരണം വേണുചേട്ടൻ വൃത്തികെട്ടവനായിട്ട് വന്നാലും ചളിയടി എന്ത് വന്നാലും വേണുചേട്ടനെ സ്വീകരിക്കാം. ഒരു മഹാമനഘട്ട പോലീസുകാരെ ചെയ്ത വേണുചേട്ടനാണ് അടുത്ത മാസം ഭരതം ചെയ്യുന്നത്.
അതിലെ രാമനാഥൻ എന്ന് പറഞ്ഞ എല്ലാവരും ബഹുമാനിക്കുന്ന സംഗീതജ്ഞനാവുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ അത് ആ ഒരു അഭിനേതാവ് അത്രയും അനുഗ്രഹീതനായിട്ടുള്ള അഭിനേതാവാണ്. ദൈവം അതുപോലെ കൈവച്ച് അനുഗ്രഹിച്ച് വിട്ട അഭിനേതാവാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം പരിപൂർണ്ണ സംതൃപ്തനായിരിക്കും. കാരണം എനിക്കിനി ഒന്നും ബാക്കിയില്ല, ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് ഇല്ലേ. പിന്നെ ചിത്രം സിനിമയിൽ ഇങ്ങനെ ഒരു മൃദംഗം കൂട്ടിട്ട് ആ പാട്ട് പാടുന്ന ഒരു സീനില്ലേ, ലാലേട്ടനും വേണുചേട്ടനും കൂടെ ഇങ്ങനെ മത്സരിക്കുമ്പോ പുള്ളി ഇങ്ങനെ മറ്റേ രഞ്ജിനി അവിടെ വന്ന് നിൽക്കുമ്പോ ഇങ്ങനെ നോക്കൂല്ലോ. അപ്പോഴേക്കും വേണുചേട്ടൻ പെട്ടെന്ന് എന്ന് പറഞ്ഞു കൊട്ടിട്ട് ഇങ്ങനെ കാണിക്കലും പാടലും കൊട്ടലും എന്താ ടൈമിങ് പ്രിയൻ സാറിനൊന്നും വേണുചേട്ടൻ ഇല്ലാണ്ട് സിനിമ ചിന്തിക്കാൻ പോലും പറ്റില്ല, അതാണ് അവസ്ഥ. അതുപോലെ സത്യനന്ദിക്കാട് സാറ് അല്ലേ, ഒരുപാട് സംവിധായകർക്ക് അങ്ങനെയാണ്. ഇപ്പൊ ലാസ്റ്റ് ഡേ ആറാട്ട് വരെ അദ്ദേഹം ചെയ്തു. ആറാട്ട് സിനിമയിലും ജീവിതത്തിന്റെ ആറാട്ടും കഴിഞ്ഞ് അദ്ദേഹം പോയത്. അക്ഷരാർത്ഥത്തിൽ ആറാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആറാട്ടും കഴിഞ്ഞ് കൊടിയിറങ്ങി അദ്ദേഹം പോയി എന്നുള്ളതാണ് സത്യം, പുഴു എന്ന സിനിമയിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തൊട്ട് മുമ്പ് വരെ, ദിവസങ്ങൾക്ക് മുമ്പ് വരെ ക്യാമറയെ കണ്ട ആ ഒരു അതുല്യ പ്രതിഭ, ഇടവേളകളില്ലാതെ മലയാള സിനിമയിൽ ഇത്രയും പതിറ്റാണ്ട് നിന്ന ആ പ്രതിഭയ്ക്ക് പകരം വയ്ക്കാൻ ആരുമില്ല, ഇനി ആരും ഉണ്ടാവാനും പോകുന്നില്ല, അദ്ദേഹത്തിന് മുമ്പുമില്ല പിമ്പുമില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും ഇത് ഒരു റയർ പീസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സീരിയലിനെങ്കിലും ഭാഗമാകാൻ കഴിഞ്ഞാലും ഞാനും കൃതാർത്ഥനാണ്, ഈശ്വരനോട് നന്ദി പറയുകയാണ്. വേണുചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിന്, അതുപോലെ അവർക്കെല്ലാം. കാരണം അവർക്കൊന്നും താങ്ങാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അത്രയും ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബന്ധം. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ആ വേദനയുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമുക്കൊരിക്കലും മായാത്ത ഉണങ്ങാത്ത മുറിവ് തന്നെയാണ് വേണുചേട്ടൻ്റെ വേർപാട്. ഇനി ആർക്കും അങ്ങനെ ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. ഓക്കെ, അപ്പോൾ എനിക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സംഘടിപ്പിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇരുന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു മഹാനായ കലാകാരന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് പോലെ അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, എല്ലാവർക്കും എല്ലാ നന്മകളും തരും. ഒരിക്കൽ കൂടി താങ്ക് യു.